ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് കട്ട്സെറ്റ്സ്. കട്ട്സെറ്റിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് രണ്ട് മൂന്നെണ്ണം ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോന്നും തിയർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്, ആ തിയറത്തിൻ്റെ പ്രൂഫും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് തിയറം, എവറി കട്ട്സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ജി മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ ഓഫ് ജി. നമ്മളൊരു ജി എന്ന് പറഞ്ഞൊരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്, അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കട്ട്സെറ്റിൽ ഓരോ കട്ട്സെറ്റിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ എല്ലാ സ്പാനിങ് ട്രീയുടെ ഒരു ബ്രാഞ്ചെങ്കിലും ഉണ്ടാവും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഒരു കണക്റ്റഡ് ഗ്രാഫ് അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓരോ കട്ട്സെറ്റും, അപ്പോൾ ഓരോ കട്ട്സെറ്റിലും അറ്റ്ലീസ്റ്റ് സ്പാനിങ് അതിൽ ഗ്രാഫിൽ ആ കണക്റ്റഡ് ഗ്രാഫിലുള്ള സ്പാനിങ് ട്രീസിലെ അറ്റ്ലീസ്റ്റ് ഒരു ബ്രാഞ്ചെങ്കിലും ആ കട്ട്സെറ്റിനുള്ളിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫിന് നമ്മൾ ഫസ്റ്റ് ഒരു കണക്റ്റഡ് ഗ്രാഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് എസ് ബി എ കട്ട്സെറ്റ് ഓഫ് ജി. അപ്പോൾ ജി എന്ന് പറഞ്ഞൊരു കണക്റ്റഡ് ഗ്രാഫ്, എസ് എന്ന് പറഞ്ഞൊരു കട്ട്സെറ്റും വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ കട്ട്സെറ്റിലെ ഉള്ള എവറി കട്ട്സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് മിസ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ. അപ്പോൾ ഓരോ കട്ട്സെറ്റിലും നമ്മുടെ സ്പാനിങ് ട്രീയിലെ ബ്രാഞ്ച് ഒരെണ്ണമെങ്കിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ജി എന്ന് പറഞ്ഞൊരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. എസ് അതിലൊരു കട്ട്സെറ്റ് ആണെന്ന് കൺസിഡർ ചെയ്തു. ദെൻ സ്പാനിങ് ട്രീ നമുക്കൊരു കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അതിലെ ബ്രാഞ്ച് കട്ട്സെറ്റിൽ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് ഡി ഈസ് എ സ്പാനിങ് ട്രീ ഓഫ് ജി വിച്ച് ഹാസ് നോ എഡ്ജ് ഇൻക്ലൂഡഡ് ഇൻ ദ കട്ട്സെറ്റ് എസ്. അപ്പോൾ ടി എന്ന് പറയുന്നത് ഈ ഗ്രാഫിലെ ഒരു സ്പാനിങ് ട്രീ ആണ്. ഇനി ഈ സ്പാനിങ് ട്രീയിലെ ഒരെഡ്ജും ഈ എസിലില്ല എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ എസ്സില് നമ്മുടെ സ്പാനിങ് ട്രീയിലെ ഒരു എഡ്ജും അല്ലെ ഒരു ബ്രാഞ്ചും ഈ കട്ട്സെറ്റിൽ ഇല്ല എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ തിരിച്ച് റിസൾട്ട് ആകുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റും ഈ അസംഷൻ തെറ്റായിരുന്നു. ദാറ്റ് ഈസ് സ്പാനിങ് ട്രീയിൽ എസ്സില് കോമൺ എഡ്ജസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ അസംഷൻ നമ്മൾ ടി ഒരു സ്പാനിങ് ട്രീ ആണെന്ന് കൺസിഡർ ചെയ്തു. അത് മാത്രമല്ല ഈ സ്പാനിങ് ട്രീയിലെ ഒരെഡ്ജും ഈ കട്ട്സെറ്റിൽ ഇല്ല എന്നുള്ളതും അസ്യൂം ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ജി എന്ന് പറഞ്ഞൊരു ഗ്രാഫ്, എസ് എന്ന് പറയുന്ന ഒരു കട്ട്സെറ്റ്, ഈ ഇതേ ഗ്രാഫിൽ തന്നെ ഒരു സ്പാനിങ് ട്രീ ടി ഡിഫൈൻ ചെയ്തു. ടിയിലെ ഒരെഡ്ജും എസ്സിലില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ദെർഫോർ ടി ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ജി മൈനസ് എസ്. അപ്പോൾ ജി മൈനസ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജിയിൽ നിന്ന് കട്ട്സെറ്റ് നമ്മൾ ഒഴിവാക്കി. അല്ലെ ജി ഡിഫറൻസ് എസ് എന്ന് പറഞ്ഞാൽ എൻ്റയർ കണക്റ്റഡ് ഗ്രാഫിൽ നിന്ന് നമ്മൾ ഈ കട്ട്സെറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ആ സബ് ഗ്രാഫാണ് ജി മൈനസ് എസ്. അപ്പോൾ ടിക്കും എസിനും കോമൺ ആയിട്ടൊന്നും ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ടി ഏതിനുള്ളിൽ ഉണ്ടാവും? ഈ ജി മൈനസ് എസിനുള്ളിൽ ഉണ്ടാവുമല്ലോ. സോ ദി സ്പാനിങ് ട്രീ വിൽ ബി കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ദ സബ് ഗ്രാഫ് ജി ഡിഫറൻസ് എസ്. ഇനി സ്പാനിങ് ട്രീയുടെ ഡെഫിനേഷൻ എന്താണ്? നമ്മുടെ എല്ലാ വെർട്ടീസുകളെയും കവർ ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് നമ്മൾ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. സോ ടി ഈസ് എ സ്പാനിങ് ട്രീ ആൻഡ് സ്പാൻസ് ത്രൂ ഓൾ വെർട്ടീസസ് ഓഫ് ജി. അപ്പോൾ സ്പാനിങ് എല്ലാ വെർട്ടീസുകളെയും കണക്ട് ചെയ്യണം. സോ ഈ സബ് ഗ്രാഫ് എന്തായിരിക്കണം? സബ് ഗ്രാഫ് ജി മൈനസ് എസ് റിമെയിൻസ് കണക്റ്റഡ്. ടി ഈ ജി മൈനസ് എസിനുള്ളിലാണ് ഉള്ളത്. ഈ ടി എന്ന് പറയുന്നത് എല്ലാ വെർട്ടീസുകളെയും കണക്ട് ചെയ്യണം. അപ്പോൾ ആ സ്പാനിങ് ട്രീ എന്തായാലും കണക്റ്റഡ് ആയിരിക്കണമല്ലോ. സ്പാനിങ് ട്രീ കണക്റ്റഡ് ആയിരിക്കണമെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ജി മൈനസ് എസ് എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം. പക്ഷേ നമ്മളുടെ കട്ട്സെറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണ്? എസ് ഒരു കട്ട്സെറ്റ് ആണെങ്കിൽ ഗ്രാഫിൽ നിന്ന് ഈ കട്ട്സെറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഗ്രാഫ് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പാടില്ല അല്ലേ. കട്ട്സെറ്റിൻ്റെ ഡെഫിനേഷൻ എന്താ പറയുന്നത്? ബൈ ഡെഫിനേഷൻ ഓഫ് കട്ട്സെറ്റ്സ് റിമൂവൽ ഓഫ് എ കട്ട്സെറ്റ് മസ്റ്റ് ലീവ് ദ ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. പക്ഷേ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ജി മൈനസ് എസ് കണക്റ്റഡ് ആണെന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ? നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് ടി എന്ന് പറഞ്ഞ സ്പാനിങ് ട്രീയിലെ ഒരെഡ്ജും എസ്സിലില്ല എന്ന് അസ്യൂം ചെയ്താൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ അസംഷൻ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത്. അപ്പോൾ ജി മൈനസ് എസ് കണക്റ്റഡ് ആണ് നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്താലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ജി മൈനസ് എസ് കനോട്ട് ബി കണക്റ്റഡ്. എന്തുകൊണ്ടാണ്? എസ് ഒരു കട്ട്സെറ്റ് ആണ്. അപ്പോൾ ജിയിൽ നിന്ന് എസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിന് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് എവറി കട്ട്സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ഏതൊരു കട്ട്സെറ്റ് എടുത്താലും നമ്മുടെ സ്പാനിങ് ട്രീയിലെ അറ്റ്ലീസ്റ്റ് ഒരു ബ്രാഞ്ചെങ്കിലും അതിനുള്ളിൽ ഉണ്ടാവും. ഈ സ്പാനിങ് ട്രീയും കട്ട്സെറ്റും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിന് തമ്മിൽ ഒരു കോമൺ എലമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എഡ്ജസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് എവറി കട്ട്സെറ്റിന് കണക്റ്റഡ് ഗ്രാഫ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എവറി സ്പാനിങ് ട്രീ. അപ്പോൾ
നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് നമ്മുടെ കണക്ടഡ് ഗ്രാഫ് ജി കൺസിഡർ ചെയ്തു, അതിൽ ഒരു കട്ട് സെറ്റ് കൺസിഡർ ചെയ്തു. ഇനി ഈ കട്ട് സെറ്റിലെ എന്തുണ്ടാവണം, നമ്മുടെ സ്പാനിങ് ട്രീയിലെ അറ്റ്ലീസ്റ്റ് ഒരു ബ്രാഞ്ചെങ്കിലും ഉണ്ടാവണം എന്നാണ് നമ്മുടെ പറഞ്ഞ ഫസ്റ്റ് പ്രോപ്പർട്ടി.